മനോജ് എന്താടാ വെറുതെ ഇറങ്ങിയിരിക്കല്ലേ? ആ ഞാൻ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നാണല്ലോ. എങ്ങനുണ്ട് കല്ല്? കല്ല് അടിപൊളി കല്ല, കൊടുത്ത പൈസക്ക് മുതലുണ്ട്. അത് കൊടുക്കണവർക്കല്ലേ, എനക്കെന്ത് കാര്യമോ? എന്ന് തരാന്ന് പറഞ്ഞാടോ? കയ്യിൽ പൈസ ഉണ്ടായിട്ട് തരാ നിൽക്കുന്നല്ലോ പ്രജലേ. അപ്പൊ പോക്കറ്റിൽ വെച്ചടക്കല്ലേ? അനക്കിന്റെ അവസ്ഥ അറിയുന്നല്ലോ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കല്ലുട്ടയിന്ന് നേരെ കുളിച്ച് കുറിയും തൊട്ടിട്ട് ഇവിടെ വന്ന് അട്ടിക്കിടക്കല്ല കല്ല്. അവിടുന്ന് പണിക്കാരൻ ലോറി കയറ്റി ഇവിടെ കൊണ്ടാ ചേർക്കി. നിനക്കെ ചെലവുണ്ട് മോനെ. എടാ എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ടേ, അത് വിചാരിച്ച പോലെ കിട്ടിയില്ല, അതുകൊണ്ടാ. കുഴപ്പമില്ല, നമ്മളെ ഷൈജുവിന്റെ വീട് പണി ഏതാ നടക്കുന്നത്, അവിടേക്ക് കുറച്ച് കല്ല് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പതുക്കെ ഞാൻ അങ്ങോട്ട് എടുക്കുക. എടാ അത് ഈ ചെയ്യരുത്, അടുത്താഴ്ച അടുക്കളന്റെ പടവ് തുടങ്ങാൻ പോവാ. ഈ ബേജാറാവണ്ട പൈസ സെറ്റാക്കി വെച്ചോ. ഇനി ഇപ്പൊ അഥവാ ഷൈജുവിന്റെ പൈസ റെഡിയായില്ലെങ്കിൽ ഈ കല്ല് ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടിട്ടാ പോരെ. എത്ര കാലം നമ്മൾ തോളുകയായിട്ട് നടന്നാടാ. അന്ന് എനിക്ക് കല്ലിന്റെ ബിസിനസ് ഇല്ലല്ലോ. കല്ല് വിറ്റ് കല്ല് വിറ്റ് എന്റെ മനസ്സ് കല്ലായിപ്പോയി. ആ കല്ലായി പോയ കാര്യം പറഞ്ഞപ്പോളാ, കല്ലായില് ഒരു ലോഡ് കല്ലിറക്കി കൊടുത്താൻ്റെ പൈസ ഇട്ടാണ്ട്. ഞാൻ എടുക്കൂട്ടോ, അങ്ങോട്ട് ചെല്ലട്ടെ. ഹലോ റിജേഷോ? ഏത് റിജേഷ്? സ്കൂളില് 10B റിജു ആണോ? റിജു ഈ എങ്ങനെ എവിടുന്ന് നമ്പർ കിട്ടി? ഇല്ലടാ ഞാൻ സ്കൂൾ ഗ്രൂപ്പിലൊന്നുമില്ല, എൻ്റെ ചെറിയൊരു ഫോണാ. ഈ ദുബായിലാന്നൊക്കെയല്ല ഞാൻ കേട്ടെ. ഇല്ലടാ നമ്മൾ നാടൻ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ എനിക്ക് വഴിയറിയോ? ആ രാജേഷ് പറഞ്ഞില്ലേ? എന്നാ വാ. അല്ല ഈ വരുമോ? ഈ അതാ ഞാൻ പണിയൊക്കെ ലീവാക്കി നിൽക്കുകയേ. എന്താ സർപ്രൈസ് എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ഈ പെട്ടെന്ന് വാട്ടോ. ഇതാ വരണേ, എന്തായാലും പറ്റിക്കരുതേ. ആ ഓക്കെ, എന്നാ പെട്ടെന്ന് വാ കേട്ടാ. എടി ഇവിടെയും പോലെട്ടൊന്ന്, റിജു വരുന്നുണ്ട്. റിജു? അതാരത്? റിജേഷ് എന്റെ കൂടെ 10-ാം ക്ലാസ് പഠിച്ച, ഞങ്ങൾ സെന്റ് ഓഫിന്റെ ഒന്ന് കണ്ടതാ, ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വിരിഞ്ഞതാ. അല്ല അതിനിപ്പോ എനിക്കെന്താ, ഞാൻ പോട്ട് ചെറിയമ്മ ജംഗ്ഷനിൽ കാത്തുണ്ട്. എടി ഓനൊക്കെ വലിയ സെറ്റപ്പിലുള്ള ആളാ, നമ്മളെ വീട്ടിൽ വരാന്ന് പറയുന്നതിനെ ഭാഗ്യ. ചെറിയമ്മനോട് പോവാൻ പറയും. എന്നാ അവനോട് നാളെ വരാൻ പറയും, എനിക്കൊരു സാരി കിട്ടുന്ന കാര്യമാണ്. എടി ഓനൊരു സർപ്രൈസും ആയിട്ടാ വരുന്നത്. എനിക്ക് സർപ്രൈസ് ആണോ വലുത്, ചെറിയമ്മന്റെ സാരി ആണോ വലുത്? സർപ്രൈസ് ഉണ്ട്. അതെ, ഓരെന്തെങ്കിലും പൈസ ഇട്ട് തരികയാണെങ്കിൽ നമ്മൾ അഭിമാനം വിചാരിച്ചിരിക്കണ്ട കേട്ടോ, അതങ്ങോട്ട് വാങ്ങിച്ചോ. എന്താ അഭിമാനം? റിജുവിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ പൈസ, ഞങ്ങൾ അങ്ങനെ ജീവിച്ച്. എനിക്കറിയാം സ്കൂൾ പഠിക്കുന്ന സമയത്തെ ഇവൻ്റെ കയ്യിൽ 5-ൻ്റെ പൈസ ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ അന്ന് സ്കൂളില്ലാത്ത സമയത്ത് മാമൻ്റെ കൂടെ പണിക്കുമോ, നടപടിക്ക് എന്തെങ്കിലും ചില്ലറ എൻ്റെ കയ്യിലുണ്ടാവും. എന്നിട്ട് ഞാൻ വേണം അവർക്ക് പുലിയച്ചാറ് വാങ്ങിക്കൊടുക്കാനും ഐസ് അരച്ച് വാങ്ങിക്കൊടുക്കാനും ഒക്കെ. അന്ന് ഞാനൊരു മുതലാളി. ഇനി ഇന്നിപ്പോൾ വലിയ സെറ്റപ്പായി, എൻ്റെ കയ്യിൽ 5-ൻ്റെ പൈസ ഇല്ല. അങ്ങനെയാണ് അങ്ങനെയാണ്. എന്തായാലും ഓൻ എന്തൊക്കെയോ കണക്കൂട്ടിയിട്ടുള്ളൊരു വരവാണ്. അല്ല ഓൻ എന്തെങ്കിലും കൊടുക്കണ്ടേ, സൽക്കരിക്കണ്ടേ? ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, നിങ്ങൾ എന്തേ പോയി മേടിച്ചോണ്ടിരി. പണ്ടേ തീറ്റ കൊതിയനാ. ഏ ഒരു സഞ്ചി എടുത്തു വാ, അതിനുള്ള പൈസ ആരോടെങ്കിലും കടം വാങ്ങണം. വണ്ടി ഒന്ന് ഒതുക്കിട്ടേക്കണേ. റിജു എടാ. സുമീ
എന്തൊക്കെയാണാ? ആലിലെ തോണി ഇളകി പറഞ്ഞാലും ആറ്റിലെ വെള്ളം നിറഞ്ഞാലും ആവില്ല സ്നേഹിത, നിന്നെ മറക്കാൻ ഓട്ടോഗ്രാഫിൽ എഴുതിട്ട് പോയതല്ലടാ. എല്ലാം ഓർമ്മയുണ്ടല്ലേ? എല്ലാം ഓർമ്മയുണ്ട്. എവിടെയായിരുന്നാ നീ ഇത്രയും കാലം? ഞാൻ നിന്റെ കഷ്ടപ്പാടൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന. എന്താടാ? എന്നാലും ഒരിക്കലെങ്കിലും എന്നെ വിളിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോടാ. ബാല 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 സുനീഷ്, എന്താടാ? ഒന്നുമില്ലടാ. എന്നാലും എന്റെ കുടിലേക്ക് നീ വന്നല്ലോടാ. എന്താടാ അതൊക്കെ? ആ മ്യൂസിക് കൂടെ വന്നപ്പോ സുഖമായല്ലേ? അത് ടി വി നാ. വാ കേറി ഇരിക്കേ. ഓക്കേടാ. ക്ഷമിക്കണ്ട. അല്ല ഞാൻ അഴിക്കില്ല, പൊതുവെ മണ്ണിൽ അങ്ങനെ ചവിട്ടാറില്ലടാ. വാടാ. പൊടിയുണ്ടോ? ഇല്ല, ഞാൻ കൊടുത്ത്. ശരി, ഇതാണ് അപ്പൊ വീട്. അതാണ് വീട് അല്ലേ? കുറച്ചുകൂടി പണിയുണ്ട്. ഇത് ഇത് വൈഫ്? വൈഫോ? അതെ അതെ. ബ്രിജേഷ് കൂടെ പഠിച്ചതാണ്. പറയാറില്ലടാ. പിന്നെ ഞാൻ റിജുവിനെ പറ്റി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഒക്കെ പറഞ്ഞോ. പിന്നെ എല്ലാം പറഞ്ഞു. പണ്ട് ഗോപിക ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്ത കഥ. അന്നത്തെ ഓരോരോ കുടുത്തക്കേട് നിന്റെ. ഞാനല്ലല്ലോ, നീ എന്നെ കൊടുത്തത്. നല്ലൊരു കുട്ടിയാണല്ലോ, എങ്ങനെ അങ്ക് കിട്ടി? അതൊക്കെ ഒത്തു വന്ന്. എടാ, ഇത് എട്ട് സീല് നമ്മളെ കൂടെ പഠിച്ച വൈഫാ. ബിന്ദുവിന്റെ പ്രായം നോക്കില്ല. അതെയോ? വല്ലാത്തൊരു ലൈഫ് തന്നെടാ നിങ്ങളുടെ. അതൊക്കെ എന്ത് ചെയ്യാനാടാ, തലവരങ്ങനെ ആയിപ്പോയി. നമ്മുടെ കഴിഞ്ഞാൽ ആര് രക്ഷപ്പെട്ടില്ലടാ. ആര് രക്ഷപ്പെടാ? നമ്മളെ മുട്ട ബിജു പിന്നെ സൈക്കിൾ രാജു ഒക്കെ എന്താ ചെയ്യുന്നത്? സൈക്കിൾ രാജു സൈക്കിൾ ഷോപ്പ് എടുത്താണല്ലോ, അച്ഛന്റെ ഷോപ്പ്. അച്ഛൻ മരിച്ചുപോയി. ബിജുവോ? ബിജു ജയില. ഏ, മുട്ട കച്ചവടം ഒക്കെ നിർത്തിയോ? കച്ചവടം നിർത്തിയല്ല, മുട്ടത്തോട്ടിനുള്ളിൽ കഞ്ചാവ് നിറച്ച് വിറ്റേന് പോലീസ് പിടിച്ച. കഷ്ടം തന്നെ അല്ലടാ ഇവരൊക്കെ. കൊറോണ വെള്ളമാണോ മഞ്ഞപ്പൊടി കലക്കി? അല്ല, മാംഗോ ജ്യൂസാ. അതെയോ? പിന്നെ എടാ, നമ്മളെ സൈക്കിൾ രാജുവിന് നമ്മളെ ഉണ്ടക്കണ്ണ ഹരിദാസ മാഷില്ലേ, മാഷയൊക്കെ ഒന്ന് കാണണം. അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണോടാ. അല്ല, മാഷ് രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടോ? എങ്ങനെ? മാഷ് മരിച്ചുവല്ലോ. ഓ, സൂസൈഡ്? സൂസൈഡ് അല്ല, രണ്ടു കൊല്ലായിട്ട് സുഖമില്ലാതെ കിടക്കേനി. ടെൻത്തിന് ശേഷം നീ പിന്നെ പോയില്ലല്ലേ? എങ്ങനെ പോകാനുണ്ട്? അറിയാനുണ്ട്. അത് പ്രിന്റിംഗ് പ്രസ് ആണോ ഇത്? അല്ല, ടൈലറിംഗ് മെഷീൻ. അതെയോ? അടിക്കുവോ? എപ്പോഴെങ്കിലൊക്കെ ഒരു ഇതടിക്കുമെന്നല്ല, ഇതടിക്കുമെന്ന്. അത് വൈഫ് അടിക്കും. ആണോ? ഇനി എന്തൊക്കെയാ നിന്റെ വീടിന്റെ പണി കഴിയാനുള്ളത്? ഇനിയാണ് പണി കിടക്കുന്നത്. ഫ്ലോറിന്റെ പണിയുണ്ട്, വാതില് വെക്കണം, പ്ലംബിങ്, തേപ്പ്. ആ, തേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നിന്നെ പണ്ട് ധന്യാന്ന് പറഞ്ഞൊരു കുട്ടി തേച്ചില്ലായിരുന്നടാ പണ്ട്. അവളിപ്പോ എവിടെയാ? അതൊക്കെ പഴയ കഥല്ലടാ. ആ കഥയൊക്കെ നമുക്ക് അറിയണോ? അതെ, ഇവടാ. നീ എങ്ങനെ രക്ഷപ്പെട്ടടാ? ദേഷ്യം പിടിക്കല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ദേഷ്യം പിടിച്ചല്ലടാ, ഞാനൊരു ഇമോഷണൽ പഞ്ചിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഞാൻ പേടിച്ചോയി. ഇതാ കഴിക്ക്. കഷ്ടപ്പെട്ടടാ ഒരുപാട്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ചൈന, ദുബായ്, മലേഷ്യ, കറങ്ങി ഒരുപാട് കറങ്ങി. രണ്ടൊക്കെ ഒരു ഭാഗ്യം, നമ്മളിവിടെ മുണ്ടുപാലം പാലായി കുറ്റിക്കാട്ടിലൊക്കെ കറങ്ങല്. വർക്ക് ചെയ്തു കമ്പനിക്ക് വേണ്ടി, ഒരുപാട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. അതുകൊണ്ടല്ലടാ ഇന്ന് കാണുന്ന ഈ ലൈഫൊക്കെ ഉണ്ടായത്. അല്ല, ഈ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അടങ്ങടാ നീ, എന്താ ഇത്ര തിരക്ക്? തിരക്ക്? സർപ്രൈസ് വരുന്നുണ്ട് ഓൺ ദ വേ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. Come on, boys! Welcome, boys! position! Start! Fish! Fish! വട. വരുന്ന വഴിക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ, യാത്രയൊക്കെ സുഖമായില്ല. എടാ സുനി, വാ വന്ന് ജോയിൻ ചെയ്ത്. എന്റെ ഫ്രണ്ട്സ് ഇതാണ്, വന്ന് പരിചയപ്പെടും എന്റെ ഫ്രണ്ട്സിനെ. അതാ അവിടെ. ഇത് മിസ്റ്റർ കോയ, ഞങ്ങളുടെ ഗോൾഡൻ അച്ചീവറാണ്. മുമ്പ് ഈ ഉത്സവ പറമ്പിൽ ബലൂൺ വെക്കുന്ന പണിയായിരുന്നു. ബലൂൺ പൊട്ടുന്ന പോലെ ബിസിനസ്സും പൊട്ടി. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോ ഗോൾഡൻ അച്ചീവറാ. ഇതാ ഗോൾഡൻ കളർ കാറിതാ.
ഇത് ഷാജി ഡയമണ്ട് അച്ചീവറാണ്. ഒരു മാസമായിട്ടേ ഉള്ളൂ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. ഇപ്പൊ ആറ് മാസമായിട്ട് ബെൻസ് കാർ ബുക്ക് ചെയ്ത് കാത്തിരിക്കുക, എപ്പോ കിട്ടും എന്നറിയാൻ വേണ്ടി കള്ളൻ. ഇത് സിഗ്നേഷ്, ഞങ്ങളുടെ സിൽവർ അച്ചീവറാണ്. ഇത് ബാബു, ബ്രോൺസ് അച്ചീവർ. പാവം, അതിന് ബ്രോൺസിലുള്ള വകുപ്പേ ഉണ്ടായുള്ളൂ പാവത്തിന്. കോയ സാർ, നമുക്ക് പ്ലാൻ സംസാരിക്കണ്ടേ? അല്ലേ, ചെയർ എടുത്താൽ നമുക്ക് അല്ലേ സംസാരിക്കാം. സിഗ്നേഷ്, നീ ആ കാർ മാറ്റിയിടറ. എടാ, വൈഫിനെ വിളിയടാ, അവർ ഇതിന്റെ പാർട്ടാണ്. വിളി മോള്, എവിടെ വാ. ഇവൻ ആകെ കൺഫ്യൂസ്ഡ് ആട്ടോ. സുനി, സംഭവം ഇത്രയേ ഉള്ളൂ. ഫിഷ് പാർട്ട് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ലാന്ന്. ഇതൊരു ഇന്റർനാഷണൽ കമ്പനിയാണ്, ഫിഷിംഗ് എക്സ്പോർട്ടിംഗ് ആണ് സംഭവം. മാഡം കേൾക്കുന്നില്ലേ? അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു 18,000 രൂപ മുടക്കി നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങുന്നു. 18,000 രൂപയ്ക്ക് 8 കിലോ ഒമാൻ മത്തി നിങ്ങൾക്ക് കിട്ടും. 18,000 രൂപ മുടക്കിയിട്ട് മത്തി വാങ്ങാനോ? അതെ, അത് ഒമാൻ മത്തി. മീൻ കച്ചവടം ചെയ്യാനോ? അല്ല, അങ്ങനെ പറയരുത്. ഫിഷ് പാർട്ട്, ഇതിന്റെ നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് സെയിൽ ചെയ്യാം, ഫ്രണ്ട്സിന് കൊടുക്കാം, റിലേറ്റീവ്സിന് കൊടുക്കാം. ഇനി ഇവിടെ വണ്ടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം. ഇനിയിപ്പോ അത് കേട് വന്നാലും കുഴപ്പമില്ല, കുറച്ച് ഉപ്പിട്ട് ഉണക്കിയിട്ട് നിങ്ങൾക്ക് ഉണക്കമത്തി ആക്കിയിട്ട് വിൽക്കാം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡാ അല്ലേ? അല്ലേ, അറബികളൊക്കെ കഴിക്കുന്ന അല്ലേ? ഇതാ, ഇവർക്കൊക്കെ അറിയാം. അപ്പൊ 18,000 രൂപ മുടക്കി നിങ്ങൾ ഇതിൽ ചേരുന്നു. നിങ്ങൾ രണ്ടുപേരെ ചേർത്തുന്നു, മനസ്സിലായോ? രണ്ടുപേരെ നീ ചേർത്തുന്നു. മാഡം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർട്ട് ആവുന്നു, രണ്ടുപേരെ ചേർത്തുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ കീഴിൽ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏർണിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇങ്ങനെ വരിക. ലൈഫ് സെറ്റിൽഡ് ആവണോടാ, നീ രക്ഷപ്പെടണം. അതെൻ്റെ ഒരു ആവശ്യം, എൻ്റെ ഒരു വാശിയാണ് കേട്ടോ. മോളു, ഞാനുണ്ടാവും കേട്ടോ. നിങ്ങൾ ഡിസ്കസ് ചെയ്യടാ, തിങ്കി എന്ത് ചെയ്യണമെന്ന് ആലോചിക്ക്, രക്ഷപ്പെടാം. എന്റെ സർപ്രൈസ് ഉണ്ട്, ആകെ വണ്ടറായിരിക്കും അവൻ അല്ലേ. ആ പിന്നെ നമുക്ക് പിന്നെ ജോൺസന്റെ വീട്ടിലൊന്ന് പോകണം, പ്ലാൻ പറയണ്ടേ? അവിടെ ഒരു മരണമുണ്ട്. ആര് മരിച്ചു? അവന്റെ അങ്കിൾ. ഓ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പ്ലാൻ പറയാൻ സൗകര്യമായിരിക്കും, ഒരുപാട് ആളുകൾ വരുമല്ലോ, മരണ വീടല്ലേ. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, ഞാൻ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ഫിഷ് ഹുഷ് പിള്ളേരാ. ഓക്കെ, ബൈ ദ ബൈ. രണ്ടുപേരും എന്ത് തീരുമാനിച്ചു നോക്കല്ലേ. റിജോ, നീക്കടാ. എന്താണ്? എടാ, കുറെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഓക്കെ, ഈ ഒരു ആവശ്യത്തിനാണ് ഈ ഇങ്ങോട്ട് വരുന്നതെന്ന് നേരത്തെ വിളിച്ചപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറയായിരുന്നു. എടാ, മറന്നോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്തായാലും മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലടാ. യൂട്ടോ ഷുവർ? ശരി, പണ്ട് വല്ലക്കമ്മല ഒരു ഇംഗ്ലീഷ്. എടാ, നീ ഒന്നുകൂടെ റീത്തിങ് ചെയ്യണേ, ഞാൻ രാത്രി വിളിക്കാം കേട്ടോ. വിളിക്കണമെന്നില്ല. ഹലോ, പോയില്ലേ? ചെറിയമ്മേനോട് പോകുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളും കിട്ടൂലായിരുന്നോ? എടീവൻ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഒമാമത്തിന്റെ കച്ചവടാന്നുള്ള ഞാൻ അറിഞ്ഞു. നിങ്ങളൊരു ഫ്രണ്ട് ഓന്റെ ഒരു സർപ്രൈസും. ആണ്ടൊരു കാര്യം ഉണ്ടായി, ഈ വീട്ടിൽ കുറെ കാലത്തിന് ശേഷം ബിരിയാണി ഉണ്ടാക്കി, ഞാൻ തിന്നാനായിട്ട് അങ്ങോട്ട് വരണ്ട കേട്ടോ. ആരൊക്കെ മനസ്സിലായില്ല? ആ, ഞാൻ KCB എന്നാണ്. KCB? ഏത് KCB? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയും, പന്തിരാങ്കാവ്. ഓ, ആ എന്താ ചേട്ടാ? ഒന്നുമില്ല, കറണ്ടിന്റെ ബില്ല് അടക്കാത്തതുകൊണ്ടേ ഫ്യൂസ് ഒന്ന് ഊരാൻ വേണ്ടി വന്നാ. അല്ല, ഞങ്ങള് ഊരരുത്. അതന്നെ, അല്ല ഞാൻ ഇന്ന് കൊണ്ടുവന്ന് അടക്കി. കഴിഞ്ഞ പ്രാവശ്യം 2,500 രൂപ കേസ് അല്ലേ ഉള്ളു കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ഫ്യൂസ് വരാൻ നിന്നാല്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 2-3 തവണ ഞാൻ ഇവിടെ കയറി ഇറങ്ങിയിട്ടാണ് നിങ്ങൾ ആ പൈസ അവിടെ കൊണ്ടുപോയി അടച്ചത്. അല്ല, ഇന്ന് എന്തായാലും കൊണ്ടുവന്ന് അടക്കി. ഉറപ്പാ? ഉറപ്പാണല്ലോ അല്ലേ, അമ്മയാണ് സത്യം, ദൈവമാണേ, അച്ഛനാണ് സത്യം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിലേ ഒന്ന് ഗൂഗിൾ പേ ചെയ്താളി. ഓ ഓ ഓ ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടാ, ഈ വണ്ടി ഒന്ന് അവിടെ ഒതുക്ക്. പിന്നെ അൻവർഖാനോട് പറയാ, അടുത്ത വെള്ളിയാഴ്ച ഇതേമാതിരി വണ്ടി ഒന്ന് വേണം കേട്ടോ. ഓക്കെ, പറയാം സാർ. ആയിക്കോട്ടെ. കറണ്ട് ബില്ല് അടക്കാൻ ഇനിയിപ്പോൾ ആരെയൊന്ന് പിടിക്കുക.